ചീമേനി ടൗണിലെ കൽവെട്ട് നിർമ്മാണം ഇവിടെ എത്തുന്നവർക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ തെറിക്കുന്ന ജില്ലികൾ കൊണ്ട് സമീപത്തെ കടകളുടെ ചില്ലുകൾ തകർന്നു. ചീമേനി ടൗണിലെ കൽവെട്ട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് ടൗണിലെത്തുന്നവർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു. രണ്ട് പ്രധാന കൽവെട്ടുകളാണ് ടൗണിന്റെ ഒത്ത നടുവിൽ നിർമ്മാണത്തിലുള്ളത്. നിത്യേന നിരവധി വാഹനങ്ങളും ജനങ്ങളും എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ഒരു ടൗൺ കൂടിയാണിത്. ടൗണിലെ നാലും കൂടിയ റോഡിൽ തന്നെ ഒരു വലിയ കുഴിയുള്ളത് അപകടക്കിണി ഒരുക്കുകയാണ്. അതോടൊപ്പം കാക്കടവ് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് അശാസ്ത്രീയമായാണ് നടപ്പാതയുടെ നിർമ്മാണമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ഈ നാടിന്റെ വ്യസനം എന്ന് പറയുന്ന ഈ റോഡിൽ പോയി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉള്ളു നാശേഷങ്ങളാണെന്ന് പറഞ്ഞത്. എന്റെ കടയിന്റെ ഈ വലിയ 12 MMന്റെ ചില്ല് പൊട്ടിത്തെറിച്ചാണ് 5000 രൂപയുടെ നഷ്ടമാണ്. നമ്മുടെ കടയുടെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ഈ റോഡിന്റെ കല്ലൊക്കെ തെറിച്ച് ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാണുന്ന ഓടകൾ ഈ മൂടിയിടാതെ അതുകൂടെ ജനങ്ങളിൽ താഴെ വീണ് അതുകൂടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ചീമേനി പോലെയൊരു ടൗണിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട കൾവെട്ട് നിർമ്മാണം ചോദിക്കാൻ ആരുമില്ലെന്ന ധാർഷ്ട്യത്തിലായിരിക്കണം കരാറുകാരൻ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത്. ജില്ലകളും മറ്റും കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെറിക്കുന്ന ജില്ലിക്കല്ലുകൾ കൊണ്ട് തങ്ങളുടെ കടകളുടെ ചില്ലുകൾ പൊട്ടി വലിയ നഷ്ടം തന്നെ സംഭവിച്ചതായും കടയിലേക്ക് ആളുകൾ വരാൻ മടിക്കുന്നതായും വ്യാപാരികൾ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഒരുപാടായി. ഇവിടെ ഈ കൽവെട്ട് തന്നെ ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. ഈ പണി അതുപോലെ കിടക്കണം. ഇവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല, കച്ചവടം ചെയ്യാൻ പോലും പറ്റുന്നില്ല. പൊടി പാറിയിട്ട് മര്യാദയ്ക്കാണെങ്കിൽ വെള്ളം പോലും ഒഴിക്കുന്നില്ല. അത്രയ്ക്കും പരിതാപകരമായ നിലയിലാണ് നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പൊടി കൊണ്ട്. അവിടെ പോയി പറഞ്ഞതിന് ശേഷം മാത്രമാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നത്. അല്ലാതെ അവരിവിടെ വരുന്നൊരു രീതിയില്ല. പിന്നെയാണെങ്കിൽ കല്ലാണ് തെറിക്കുന്നത്, എന്നുവെച്ചാൽ തലയുടെ മുകളിൽ കൂടിയാണ് കല്ല് പറന്നു പോകുന്നത്. അത്രയ്ക്കും വളരെ ഭീതിജനകമായിട്ടാണ് നമ്മളിവിടെ കഴിഞ്ഞു കൂടുന്നത്. കൽവെട്ട് നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമാകുന്നു എന്നതും പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. ഏതായാലും അധികാരികളുടെ ശ്രദ്ധ ഉടൻ പതിയേണ്ട ഒരു വിഷയമാണിതെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.